ഞാൻ ഇവിടെ എത്ര കഴിച്ചാലും മതിയാവാത്ത അത്രയും ടേസ്റ്റുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത്. ഇത് നമുക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. പുറത്തോട്ടൊക്കെ കൊടുത്ത് വിടുന്നവർക്ക് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ഞാൻ അതിന് വേണ്ടി 2 കിലോ ബീഫാണ് എടുത്തത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ബ്ലഡൊക്കെ പോകുന്ന രീതിയിൽ നമുക്ക് കഴുകി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ വെള്ളവും പോയതിന് ശേഷമാണ് നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിന് വേണ്ടി കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തത്. ഇവിടെ നല്ല ചെറിയ സൈസ് ആയതുകൊണ്ട് ഒരു 10-25 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തത്, 2 വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ബീഫിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളമായി പോവും, അങ്ങനെ ആവരുത്. ഇതാ വലിയ ജീരകം ചെറിയുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത് ബീഫിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി ആണ് എടുത്തത്. അത് 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അത്യാവശ്യം ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ ഏകദേശം 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ മസാലകളൊക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കും. ഇനി ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കാതെ വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ കറിവേപ്പില, വെളിച്ചെണ്ണ, മസാലകളെല്ലാം കൂട്ടി തിരുമ്മി പിടിപ്പിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അടുക്കള മൊത്തം. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. ഇനിയിതൊരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. പെട്ടെന്ന് കുക്കായി കിട്ടാൻ ഇത് സഹായിക്കും. പിന്നെ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി നല്ല പോലെ ഇത് കുക്കായി വരും. ഞാൻ ഈ മസാലയിലോട്ട് അല്പം വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. ആ മസാല കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാ ഭാഗത്തോട്ടൊന്ന് ആക്കിയിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുത്തത്. 3 വിസിൽ വന്നതിന് ശേഷം ബാക്കിയുള്ള ഒരു എയർ കൂടി പോയിട്ട് വേണം നമ്മളിത് കുക്കർ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ എനിക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങളുടെ കുക്കറിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചും വിസിലുകളും ആ ഒരു കുക്കിംഗ് ടൈമും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യുക. ഒരു 90% മാത്രം നമ്മളിത് വേവിച്ചെടുത്താൽ മതി. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് നമ്മൾ കൈവെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായി കുക്കായി വരുന്ന രീതിയിൽ മതി കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ഈ വെള്ളമാണിത്. അത് ഇനി നല്ല പോലെ ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇവിടെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് കേട്ടോ. ഇത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഞാനിവിടെ കുക്കറിലിട്ടിട്ട് തന്നെയാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അടിക്കും പിടിക്കുന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പരന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ അടിക്കാനുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇട്ടതൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഗ്രേവിയിലുള്ള എല്ലാ മസാലയും ഈ ഒരു ബീഫിലോട്ട് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളിത് റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു വലിയ ജീരകം കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കണം. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർക്കുന്നത്. കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇഞ്ചി ഒരു വലിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 15 ഓളം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 10 മുതൽ 15 വരെ എടുക്കാം. ഒരു 20 ഓളം ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. വാടി കുഴഞ്ഞു പോയാൽ മാത്രം പോരാ, കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റോസ്റ്റും അതിൻ്റെ കൂടെ കുഴഞ്ഞ പോലെ ആവുള്ളൂ ചെയ്യുക. ഇത് ഇതിൻ്റെ പീസുകളൊക്കെ വേറിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ വേണം വറുത്തെടുക്കാൻ. ഈ ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ ഈ ഉള്ളിയൊക്കെ ഒരു സൈഡിലോട്ട് ആക്കുമ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള എല്ലാ ആ ഒരു ഓയിലും പുറത്തോട്ട് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നന്നായിട്ട് കറക്റ്റ് ആ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് ഇതിങ്ങനെ വരുള്ളൂ. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് നമ്മൾ ആ വറ്റിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡിയായി. ഇത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്തത്, പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഒരുപാട് സ്പൈസി ആയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ എരിവ് കുറച്ച് കുറച്ചത്. അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ്, ടിപ്സുകളുടെ വീഡിയോസ്, ഗാർഡൻ വീഡിയോസ്, ഹോം ടൂറൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലാണ് ഇനി സൂക്ഷിച്ച് വെക്കേണ്ടത്, താഴത്തെ തട്ടിലല്ല, ഫ്രീസറിൽ വേണം. നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എന്തെങ്കിലും എടുക്കുക, അലുമിനിയം ഫോയിൽ താഴെ മുകളിലൊക്കെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. പുറത്തോട്ടൊക്കെ കൊടുത്തു വിടുന്നവർക്കൊക്കെ നല്ല റേറ്റാണിത്. പിന്നെ ഇത് അധികം നാളൊന്നും എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരിക്കില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. നമ്മൾ തന്നെ ഇത് ഡെയിലി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണം, അത്രയും രുചിയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സുകളും നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ചെയ്താൽ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയും. ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ 2 കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് 2-3 ദിവസം കൊണ്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.